അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. രണ്ട് കേക്കും കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. അതേപോലെ തന്നെ നമുക്കൊന്ന് ഫയർ കേക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതും കസ്റ്റമർ പറഞ്ഞതായിരുന്നു അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേക്ക് ഒരു ടു ടയർ കേക്കായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫയർ കേക്കായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ബാർബീനെ വെച്ചിട്ട് പിങ്ക് കളറിലാണ് കേട്ടോ ആ ഒരു കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് നമ്മളിതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാർബീനി വെച്ചെടുത്തു. ബാർബിക്ക് ഞാൻ വൈറ്റ് കളറിലാണ് കേട്ടോ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇനി പിങ്ക് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തെടുക്കാനായിട്ടോ. അപ്പോൾ കേക്കിൻ്റെ സൈഡിലേക്കും നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പം വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെ താഴെ വരെ നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗോൾഡൻ കളറിലെ രണ്ട് ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് സൈഡിലായിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കേക്കിലേക്കുള്ള വർക്ക് ഏകദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫയർ കേക്കിന് വേണ്ടിയിട്ട് നെയിം വെക്കാനും അതേപോലെ തന്നെ ഒന്ന് എന്നുള്ള ഒരു സ്റ്റിക്ക് നമ്മൾ വെക്കാനായിരുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഫയർ കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നുള്ള ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ടൈമത്തുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കപ്പ് കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കസ്റ്റമർ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അടുത്ത കേക്ക് വരുന്നത് ഒരു കസ്റ്റമേഴ്സിൻ്റെ കേക്ക് തന്നെയാണ്. അപ്പോൾ അത് 1 kg നമ്മൾ 6 ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പിക്ക് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ടൊരു 3 റെഡ് റോസാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള എന്നാൽ കുറച്ച് കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. കസ്റ്റമർ അയച്ചിരുന്ന ഫോട്ടോ ഒന്ന് കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഓരോ കേക്ക് നമുക്ക് കസ്റ്റമർ അയച്ചു തരുമ്പം നമ്മൾ അതിനെക്കാട്ടിയും കുറച്ചുകൂടി നന്നായിട്ട് ചെയ്ത് കൊടുക്കാനാണല്ലേ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുള്ളത്. അപ്പം അങ്ങനെ കേക്കുകൾ ചെയ്തെടുക്കുമ്പം നമുക്കൊരു സന്തോഷമാണ്, അതേപോലെ തന്നെ കസ്റ്റമർക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡ് റിബൺ ഇത് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രിൻ്റാണ് വെച്ചുകൊടുക്കാനുള്ളത് കേട്ടോ. പിന്നെ ഒരു പ്രിൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതായി ഒരു റെഡ് ഫ്ലവർ ഒന്നുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ലീഫ് കൂടി ഇതായി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള സ്റ്റിക്കും പിന്നെ കുറച്ച് റെഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഹേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഹേർട്ട് എടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് കേക്കിൻ്റെ ആ ഒരു സൈഡിൽ പ്രിൻറ്റിൻ്റെ ഒക്കെ എടുത്തായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഈവനിങ്ങിലേക്ക് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ ഈ ഒരു കേക്കിലേക്കുള്ള ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടിയും കേക്കിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്കും കമൻറ്റും ഷെയറോടെയും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.